നല്ല ഫ്രഷ് മുരിങ്ങയില കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി നല്ലോണം അരിച്ചൊക്കെ എടുത്തു, വല്ല പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇല ഇല മാത്രമായിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ ചെറിയ തണ്ടുകൾ പെട്ടാലൊന്നും സാരമില്ല. അതുമൊക്കെ നല്ല ഗുണമുള്ളതാണ് മുരിങ്ങയില കൊണ്ട്, എന്തുണ്ടാക്കിയാലും നല്ല ഗുണമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കും. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ടു, പിന്നെ ഒരു പച്ചമുളക് ഇട്ടു, പിന്നെ എണ്ണ ഒഴിക്കണം. എന്തായാലും എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മതി, കുറച്ച് അധികം വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം ഇളക്കിയിട്ട് അതിലേക്ക് മുരിങ്ങയില ഇടുക. മുരിങ്ങയില നന്നായി ഇളകട്ടെ. കുറച്ച് കുരുമുളക് ഇടുക, കുരുമുളക് കുറച്ച് മതി, അധികം വേണ്ട. കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായി വേവട്ടെ മുരിങ്ങയില, നന്നായിട്ട് വേവണം. നന്നായി വെന്ത് കഴിഞ്ഞു, അതിലേക്ക് ഇനി ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇടാം. മുരിങ്ങയില നന്നായി വെന്ത് വന്നു, ഇനി അതിലേക്ക് ഇടാം പൊട്ടേറ്റോ, നന്നായി പൊടിച്ചിട്ട് ഇടാം. പൊട്ടേറ്റോ ഇടുക, പൊട്ടേറ്റോ രണ്ട് വലിയ പൊട്ടേറ്റോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സാവണം അത്, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സായതിന് ശേഷം നമുക്ക് ഷേപ്പാക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഒരു നാല് ബ്രെഡ് പൊടിച്ചെടുക്കുക, മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇട്ട് നന്നായി പൊടിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാല പൊടി ഇട്, കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യും. കുഴിമുട്ട നന്നായി ബീറ്റ് ചെയ്യും. നമുക്കത് ഇതിലേക്ക് ചെക്ക് എഗ് വൈറ്റ് മതി, പക്ഷേ ആ യോക്ക് ഒന്ന് ബാക്കിയാവില്ല. അപ്പോൾ അതിൻ്റെ നല്ലത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യും. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്, ഒരു വെറുതെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുക. കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കുക, അപ്പോൾ നമുക്ക് ഒരുപാട് ഇത് വേണ്ടിയല്ലേ. കുറച്ച് ഷേപ്പാക്കി എടുത്തിട്ട് ആദ്യം ഇങ്ങനത്തെ ഷേപ്പാക്കുക. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ഷേപ്പാക്കിയിട്ട് ആദ്യം ഇതിൽ കോഴിമുട്ടയിലേക്ക് ആക്കുക. ഇതൊക്കെ എല്ലാ കട്ട്ലറ്റ് ചെയ്യുന്ന മാതിരി തന്നെ, വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ ഇത് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണത്. അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കട്ട്ലറ്റ് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. നമുക്ക് ഇതിപ്പോൾ എങ്ങനെയാക്കിയെന്നേ ഉള്ളൂ, നമുക്ക് റൗണ്ട് ഷേപ്പാക്കാം, ഹാർട്ട് ഷേപ്പാക്കാം, എന്തും നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഷേപ്പാക്കാം. ഇതൊക്കെ പിടിച്ചു വെച്ചു. ഇനി ഇത് ഫ്രൈ ചെയ്തു ആയ കട്ട്ലറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കട്ട്ലറ്റ് റെഡിയായി. ഇത്രയും ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ.